മീനൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് തീറ്റ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് സക്ക് ചെയ്യുന്ന ഐറ്റം. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മീൻകുളത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അതായത് ഇപ്പം ഫിൽട്രേഷനൊക്കെ എല്ലാവരും വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ കുളത്തിലെ വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് നീക്കം ചെയ്യാൻ വേണ്ടി. അപ്പം കുറച്ച് പേരൊക്കെ ചെറിയ കുളങ്ങളുള്ള ഒരു ഫിൽട്രേഷൻ വെക്കില്ല. അവർ ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് വെള്ളം പുറത്തേക്ക് അടിച്ചു കളയാണ് പതിവ്. അപ്പം നമുക്ക് അതിന് പകരം പാതി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് അതിലെ വേസ്റ്റുകൾ നമുക്ക് സക്ക് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡായിരുന്നു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി തന്നെ വിളിക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വിവരം ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വാക്യൂം പമ്പിന്റെ മൗത്ത് പോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹോസ് ഹോൾഡറും അതിലേക്ക് ഒരു കുപ്പിയുടെ ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇൻസുലേഷൻ ടോപ്പ് പൊട്ടിച്ചിരിക്കുകയാണ്. ഇൻസുലേഷൻ ടോപ്പ് പൊട്ടിച്ചിരിക്കുന്നത് ഇതിന്റെ അറ്റം കൊണ്ട് പടുത ഈറാതിരിക്കാൻ വേണ്ടിയാണ്. അതുവഴിയാണ് നമ്മൾ വേസ്റ്റ് സക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗാർഡൻ ഹോസ് ആണ്. അത് നമ്മുടെ കുളത്തിന്റെ ഇത് നീളം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത്ര നീളം എടുക്കാം. സോ ഇനി നമുക്ക് വേണ്ടത് ഒരു നീളത്തിലുള്ള പൈപ്പ് കഷ്ണമാണ്. ഏതെങ്കിലും ഒരു പൈപ്പ് കഷ്ണം മതി, PVC പൈപ്പ്. ഷാർപ്പ് എഡ്ജുള്ളൊന്നും എടുക്കാതിരിക്കുക, അപ്പം പടുത കീറാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുളത്തിൽ എയറേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിടുക. ഒരു 15 മിനിറ്റ് ഓഫ് ചെയ്തിടുക, എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊന്ന് അടിയത്തുള്ളൂ. ഇപ്പം നമ്മൾ ആ മീൻകുളത്തിൻ്റെ എയറേഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ വേസ്റ്റുകളെല്ലാം, അതായത് ഇതിനകത്തുള്ള വേസ്റ്റുകളെല്ലാം അത് താഴോട്ട് അടിയും. ആ സമയത്ത് നമ്മൾ ഈ ഓസ് വെച്ച് സക്ക് ചെയ്ത് കളയുമ്പോൾ അത് മുഴുവൻ പുറത്തുവിട്ടു. അപ്പം അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഐറ്റം നമ്മുടെ ഓസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഹോസ് കംപ്ലീറ്റ്ലി നമുക്ക് കുളത്തിലേക്ക് മുക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഹോസിൻ്റെ അകത്ത് എയർ വെളിയിലോട്ട് പോകത്തുള്ളൂ. സോ നമുക്കിനി അത് ചെയ്യാം. നമ്മുടെ കുളത്തിലെ വേസ്റ്റ് ഒക്കെ ഇപ്പോൾ താഴെ അടിഞ്ഞിട്ടുണ്ട്. അധികം വേസ്റ്റ് ഇല്ല, കാരണം 2 ദിവസം മുമ്പ് നമ്മളിത് മുഴുവൻ ക്ലീൻ ചെയ്തതാണ്. പിന്നെ അപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ അടിഞ്ഞിരിക്കുന്ന വേസ്റ്റ് മുഴുവൻ നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഹോസ് ഇതിലേക്ക് താത്തു വെക്കണം. നമുക്കിതുപോലെ ഹോസിൻ്റെ 2 അറ്റവും വെള്ളത്തിലേക്ക് മുക്കി പിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള എയർ മുഴുവൻ പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോയതിനു ശേഷം നമുക്ക് ഒരറ്റം എയർ കയറാതെ കൈകൊണ്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് നേരെ വെളിയിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഹോസിൽ കൂടെ കയറി പുറത്തേക്ക് പോകും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ 2 അറ്റവും നല്ലപോലെ തന്നെ കുളത്തിൽ മുക്കി പിടിക്കുക. അപ്പം അതിൻ്റെ അകത്തുള്ള എയർ എല്ലാം ബബിൾസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നതും കാണാൻ സാധിക്കും. ഫുൾ എയർ പോയി കഴിയുമ്പോൾ ഈ ഹോസ് ഫുള്ള് തനിയെ കുളത്തിലേക്ക് താന്നു പോകും. അപ്പം നമുക്ക് മനസ്സിലാവും ഇതിലെ എയർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്ന്. അതിനുശേഷം ഒരറ്റം നമ്മൾ എയർ കയറാതെ ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് നമ്മൾ കുളത്തിൻ്റെ വെളിയിലേക്ക് ഇട്ടാൽ മതി. അപ്പം തനിയെ വെള്ളം അകത്തുനിന്ന് കയറി പുറത്തേക്ക് ഒഴുകുന്നതായിരിക്കും ഹോസിൽ കൂടി. അപ്പം ഇതുപോലെ നമ്മുടെ അകത്തെ ചെളിവെള്ളം വേസ്റ്റും എല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഹോസിൽ കൂടി. ഇനി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്, എവിടെയൊക്കെയാണോ കുളത്തിലെ വേസ്റ്റ് അടിഞ്ഞിരിക്കുന്ന ഭാഗം ആ ഭാഗത്തേക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പ് വശം എത്തിച്ചു കൊടുക്കുക. അപ്പം അതുവഴി നമുക്ക് വേസ്റ്റുകളെല്ലാം സക്ക് ചെയ്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ വലിയൊരു വായ ആയതുകൊണ്ട് കൂടുതലായിട്ടുള്ള വേസ്റ്റും ഇതിലേക്ക് കടന്ന് ഹോസിൽ കൂടി പുറത്തേക്ക് പോകും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ മൗത്ത് കുളത്തിനകത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഓരോ ഭാഗങ്ങളുള്ള വേസ്റ്റുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ അധികം വേസ്റ്റ് ഇല്ല, നമ്മൾ 2 ദിവസം മുമ്പ് ഇത് ക്ലീൻ ആക്കിയതാണ്. ഇനിയിപ്പോൾ നമ്മുടെ വേസ്റ്റ് കുളത്തിൻ്റെ നടുഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇതിൻ്റെ മൗത്ത് അവിടം വരെ എത്തിക്കാൻ സാധിക്കില്ല. അതിനായിട്ട് വേണമെങ്കിൽ നമുക്കൊരു PVC പൈപ്പിൽ ഈ ഓസിൻ്റെ അറ്റം കെട്ടി വെച്ചതിന് ശേഷം അങ്ങോട്ട് നീട്ടി നമുക്ക് ഇതേപോലെ തന്നെ സക്ക് ചെയ്ത് വേസ്റ്റ് പുറത്തേക്ക് കളയാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മളുടെ കുളത്തിൽ മീനുകൾ ചെറിയതാണെങ്കിൽ നമ്മുടെ ഈ കുപ്പിയുടെ മൗത്ത് നമ്മൾ ഏതെങ്കിലും ഒരു നെറ്റ് ഉപയോഗിച്ചൊന്ന് കെട്ടണം. അല്ലെങ്കിൽ ഇതിൽ കൂടി മീൻ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തീരെ ചെറിയ മീനാണെങ്കിൽ, വലിയ മീനാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഈ ഹോസിൽ കൂടി വലിയ മീൻ കയറി പോവില്ല. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേസ്റ്റ് പുറത്തേക്ക് കളയാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് തീറ്റ മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പെല്ലറ്റ് സൈസ് കൂട്ടിയിട്ടുണ്ട് മീന്. മീനെല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. തീറ്റ കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, അധികം തീറ്റ കൊടുക്കാതിരിക്കുക. അതായത് അതിനാവശ്യമുള്ള തീറ്റ മാത്രം കൊടുക്കുക. അധികം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിലത് പിന്നെ അമോണിയ വർദ്ധിപ്പിക്കാൻ ഇടയാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്ലീനിങ് പ്രോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എയറേറ്റർ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്തേക്കണം, അല്ലെങ്കിൽ അത് മീനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. സോ എയറേറ്റർ മസ്റ്റായിട്ട് ഓൺ ആക്കി ഇടുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ്, ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി നിലവിൽ ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.